അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് സഹദിൻ്റെ ലോഫ്റ്റിലാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ അടുത്ത് ഇവിടെ കുറച്ച് പറവ നമുക്ക് എന്തായാലും സെയിലിനായിട്ട് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും പറവയും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പറത്തി കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും മണിക്കൂർ പറവയുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അവർ പറവയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തായാലും തരുന്നത്. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് എന്തായാലും ബേഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കഴിയും. ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് നമുക്ക് എന്തായാലും ബേഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്തായാലും ഓരോന്നായിട്ട് നോക്കാം. അതിനു മുമ്പ് തന്നെ നമ്മളെന്തായാലും കടലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കടലിപ്പം എന്തായാലും നല്ല രീതിയിൽ തന്നെ അടിയും കാര്യങ്ങളൊക്കെയാണ്. കർക്കിടമല്ലേ? അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ കടലും കാര്യങ്ങളൊക്കെ അടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള ബേഡാണ്. നിങ്ങൾക്ക് എന്തായാലും വന്ന് ഇഷ്ടപ്പെട്ടെടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും വന്ന് ഇഷ്ടപ്പെട്ടെടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ കൊറിയറും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൊറിയർ വഴിയും എത്തിച്ച് തരുന്നതാണ്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള സർവീസാണ് നമ്മൾ എന്തായാലും ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ എന്തായാലും ചെയ്ത് ആർക്കും തന്നെ ഇതുവരെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പം ഓരോ ബേഡായിട്ട് നോക്കാം ഏതൊക്കെയാണ് സെയിലിനായിട്ടുള്ളതെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഇത് വെള്ള, ഇത് ഫീമെയിൽ ആണ്, ഇത് ഫുൾ ഗ്യാരണ്ടി ആണ്. ഇത് പറന്നില്ലെങ്കിൽ റിട്ടേൺ എടുക്കാം. ഓക്കെ, എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇത് പറന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ പ്രാവിനെ തരാം. ഓക്കെ, നല്ല രീതിയിൽ തന്നെ തെറുപ്പായിട്ടുള്ള ഒരു ബേഡാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബേഡ് നിങ്ങൾ കൊണ്ടുപോയി ഇപ്പോൾ പറന്നില്ലെങ്കിൽ അവരെന്തായാലും റിട്ടേൺ എടുക്കും എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും ഗ്യാരണ്ടിയോടെ തരുന്ന ഒരു ബേഡാണ് ഇതെന്ന് പറയുന്നത്. ഇതും പുള്ളിയാണ്, ഇത് എഗ് ചെയ്തിരിക്കുന്നത്, ഇത് കൊടുക്കാനിട്ടിരുന്നതാണ്. പക്ഷെ എഗ് ചെയ്ത കാരണം കൊടുക്കാതിട്ടിരിക്കുന്നു. ഇപ്പൊ സെയിലിന് ഉള്ളതാണ്, എഗ് മാറ്റി വയ്ക്കാൻ പോകുന്നു. ഫുൾ ഗ്യാരണ്ടി ആണ് ഈ പ്രാവ്. നല്ല രീതിയിൽ പറക്കുമല്ലേ? ഓക്കെ, അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബേഡ് നമുക്ക് എന്തായാലും നല്ലൊരു വിലയ്ക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇഡ്ഡലനായിട്ടുള്ള ഒരു ബേഡ് തന്നെയാണ്, രണ്ട് എഗ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ബേഡ് എന്ന് പറയുന്ന ഇതാണ്. സോ ഇത് ഫീമെയിലോ മെയിലോ? മെയിൽ ആണ് അല്ലേ. വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. നല്ല പറവ പറവല്ലേ? ഇത് വിരിച്ച കുഞ്ഞു തന്നെയാണ്, ഇവിടെ കടന്നിപ്പോ ഒരു വർഷമായി. ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു കുഞ്ഞാണ് ഇതെന്ന് പറയുന്നത്. കുഞ്ഞല്ല, ഇപ്പൊ ഒരു മെയിലായി അല്ലേ? മെയിലായി. ഓക്കെ ഓക്കെ, ഇത് ഇവിടെ വിരിച്ച കുഞ്ഞു തന്നെയാണ്. ഇതിപ്പൊ മെയിലായി. മെയിലായി അല്ലേ? 9 കല്ലിയായി. ഓക്കെ, റിങ് ഇട്ടിട്ടുണ്ടല്ലേ? ആ, ഇത് ഇന്നലെയും പറന്നായിരുന്നു. ഇന്നലെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂറോളം ഇറങ്ങാ പറന്നു ഈ ചിറവിൽ. ഓക്കെ, ഫുള്ളായിട്ടില്ല, പക്ഷെ പ്രാവ് പറന്നാ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല രീതിയിൽ തന്നെ പറക്കുമല്ലേ? ആ, ഇതിന്റെ കൂടെയുള്ള കുഞ്ഞു മണിക്കൂർ ഇട്ടിരിക്കുന്നു. ഇത് 10 ഉറപ്പായും പറക്കും, ഗ്യാരണ്ടി ആണ്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ നമ്മള് നമ്മുടെ ട്രെയിനിങ് പോലെ ഇരിക്കും. ബാക്കി ഇതിന്റെ കൂടെയുള്ള കുട്ടി ഇപ്പൊ പറക്കുന്നുണ്ട്. ഇപ്പൊ 8 പറന്നായി, പറന്ന് നിപ്പുണ്ട്. ഒരു റക്കുള്ള ഗിയർ റക്കുള്ള ബേഡും കാര്യങ്ങളൊക്കെ അതാ ഇതിന്റെ കൂടെ അതിൽ തന്നെ ഉണ്ട്. അതിന്റെ കൂടെ ഓക്കെ, നല്ല രീതിയിൽ തന്നെ അത് പറന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഉള്ള വേടും കാര്യങ്ങളൊക്കെ. കുട്ടിയാണ് വാലി വിള എന്ന് പറയുന്നത്, ഫസ്റ്റ് കണ്ടില്ലേ കുറച്ച് മുമ്പ്. ഇതിന്റെ ഫീമെയിലിനെ പൊട്ടിച്ച് വേറൊരു മെയിലിന് ഇട്ട് കൊടുത്ത്, ആ കണ്ടില്ലേ സുറുമ, അതിന്റെ മെയിലിന് ഇട്ട് കൊടുത്ത്. ഓക്കെ, നല്ലൊരു ബേഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നല്ലൊരു ഡീലിന് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാൻ കഴിയും. ഇത് ഇവിടെ കുഞ്ഞു വിരിച്ച്, ഇത് ഇപ്പൊ എത്ര ദിവസമായി കാണും കുഞ്ഞ്? ഇതുവേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീൽ സെറ്റ് ചെയ്യാൻ കഴിയും. ഈ മെയിൽ സൂപ്പർ മെയിലാണ്. അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഇത് ഫുൾ ഗ്യാരണ്ടി പ്രാവാണ്. ഗ്യാരണ്ടി അല്ലേ? ഇത് നൈറ്റ് പറക്കുന്ന പ്രാവാണ്, രാത്രി പറക്കും, ഗ്യാരണ്ടി ആയി പറക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ബാക്കിയൊക്കെ നമ്മുടെ ട്രെയിനിങ് ആണ്, അതുപോലെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ഗ്യാരണ്ടി പറവയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിൽ നമുക്ക് ഈ ഒരു ബേഡ് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ കണ്ട ഇതിൻ്റെ ചിക്സ് ആണ്. എഗ് മാറ്റി വെച്ച് എടുത്തതാണ്. എഗ്, കാരണം ഇതിൻ്റെ ചിക്സ് നല്ല പറന്നായിരുന്നു, പക്ഷേ പ്രാവ് ഡെഡായി. അപ്പോൾ അടുത്ത ചിക്സ് എടുത്ത്, നല്ല ബുദ്ധിയും നല്ല പറവയുമുണ്ട് അതിൻ്റെ ചിക്സിനൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നമ്മളിപ്പോ മുകളിൽ കണ്ട അതിന്റെ ചിക്സ് ആണ് ഇതെന്ന് പറയുന്നത്. ആ കണ്ടില്ലേ വാലി വെള്ള, അതിന്റെ പാൻസിൽ ഒന്നാണ്, ഫീമെയിലാണ്. മറ്റേ തല ചുറ്റി കണ്ടില്ല, അതിന്റെ ഫീമെയിലാണ്. പൊട്ടിച്ച് വേറൊരു മെയിലിന് ഇട്ടുകൊടുത്ത് കുഞ്ഞെടുക്കാൻ വേണ്ടി. ഓക്കെ, ഒരു ഫീമെയിലാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇതിന്റെ കുഞ്ഞിനൊക്കെ നല്ല അറിവും നല്ല പറവയും ഉണ്ട്, അതോടെ വേറൊരു മെയിലിന് ഇട്ടുകൊടുത്ത്. ഒറ്റച്ചവിട്ട് പ്രാവാണ്. ഒറ്റച്ചവിട്ടെന്ന് പറയുമ്പോൾ പറന്ന സ്ഥലത്ത് തന്നെ തിരിച്ചിറങ്ങാം അല്ലേ?
ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു ബേഡാണ് ഇതിൽ നിന്ന് എല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിക്സ് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ചിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ഒരു കിടിലനായിട്ടുള്ള 3 ചിക്സ് ആണ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് നമുക്ക് എന്തായാലും ഈ ഒരു ബേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇപ്പം മണിക്കൂർ ഇട്ടെന്ന് പറഞ്ഞില്ല, ആ ഒരു ബേഡൊക്കെയാണ് ഇതാ ഇവിടെ ഇങ്ങനെ മണിക്കൂർ നിന്ന് പറക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അതൊക്കെ ഇനി ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ തന്നെ ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. ആ ഒരു ഭാഗത്തോട്ടാണ് പറന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ബേഡും കൂടെ കൊടുക്കാനായിട്ടുള്ളതാണ്. ഇത് ചിക്കാണ്, ചിക്കാണ്, പക്ഷേ ഇപ്പൊ 3-4 കല്ലിയായി, ഒരു ഫീമെയിലായി. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും കിടിലനായിട്ടുള്ള ഒരു ബേഡാണ് ഇത്. വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ കഴിയും അല്ലേ. ഓക്കെ, ഇത് ഇവിടെ വിരിച്ച കുഞ്ഞാണ്, ചെറുപ്പത്തിലേ ഉണ്ട്, ഇവിടെ തന്നെ വിരിച്ച കുഞ്ഞാണ്. ഇതിന്റെ പാരന്റ്സ് രണ്ടും പറന്ന് നിൽക്കും. ഇത് ചെറുപ്പത്തിലെ ഇവിടെ തന്നെ വിരിച്ച് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ഇറങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു വേടാണ് ഇതെന്ന് പറയുന്നത്. ഇതിലിപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കുട്ടി തന്നെയാണ്, എൻ്റെ മെയിലും പറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ അല്ലാതെ തന്നെ ഒരുപാട് വേടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്.